ഹലോ. അപ്പം നമുക്കിന്ന് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു പുഡിംഗ് തയ്യാറാക്കി വെക്കാം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറായിട്ടുള്ള പുഡിങ്ങാണ് ബട്ടർ സ്കോച്ച് പുഡിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്ലേവറാണ്. അപ്പം ആദ്യം ഞങ്ങൾക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം ഷുഗർ. അപ്പം അതിനായി ഞാനിവിടെ ഒരു പാത്രത്തിൽ ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു കാൽ കപ്പ് പഞ്ചസാര ചേർത്തിട്ട് ഞങ്ങൾക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര ഇവിടെ കാരമലൈസായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കാഷ്യൂ നട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കാഷ്യൂസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പീനട്ടോ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഞങ്ങൾക്ക് കാരമലൈസ് ചെയ്തിട്ടുള്ള കാഷ്യൂസ് ബട്ടർ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ട് ഇതൊരു ബാർ ടൈപ്പ് ആകും. അന്നേരം ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഞങ്ങൾക്ക് ബട്ടർസ്കോച്ചിൻ്റെ സോസ് തയ്യാറാക്കി എടുക്കാം. അത് ഞാനിവിടെ അടി കട്ടിയുള്ളൊരു പാത്രം ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് അര കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്തെടുക്കാം. ബ്രൗൺ ഷുഗർ ഇല്ലാന്നുണ്ടെങ്കിൽ സാദാ ഷുഗർ ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൂടുതൽ ടേസ്റ്റ് വരാം ബട്ടർസ്കോച്ചിൻ്റെ ബ്രൗൺ ഷുഗറാണ് കേട്ടോ. ഇനി ഒരു കാൽ കപ്പ് ബട്ടർ കൂടെ ചേർത്തിട്ട് രണ്ടും കൂടെ നന്നായിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രൗൺ ഷുഗറും അതുപോലെ തന്നെ ബട്ടറും നന്നായി മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് വനില എസൻസ് ചേർത്തെടുക്കാം. അതിനുശേഷം ഫ്രഷ് ക്രീം അരക്കപ്പ് ചേർത്തെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുള്ള ഫ്രഷ് ക്രീമാണ്. അപ്പോൾ തണുപ്പോടെ നമ്മൾ ഇത് ചേർത്തെടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സോസ് കട്ടിയായി പോകും. അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം. ഇനി ഞങ്ങൾക്ക് കോൺഫ്ലവറിൻ്റെ ഒരു മിക്സ് തയ്യാറാക്കി എടുക്കുക വേണ്ടത്. അതിനായി 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം റൂം ടെമ്പറേച്ചറിൽ തണിഞ്ഞ പാലാണ്. അപ്പോൾ അത് നന്നായിട്ട് ലംസ് ഒന്നുമില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് തിരിച്ച് ഫ്ലെയിം ഓണാക്കി വെക്കാം. ഇനി ഇതിലേക്ക് ഞങ്ങൾ ഇപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള കോൺഫ്ലവർ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ്ങിന് ഈ ഒരു ടെക്സ്റ്റാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റർ ആയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഞങ്ങൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള കാഷ്യൂസ് കാരമലൈസ് ചെയ്തിട്ടുണ്ടായ കാഷ്യൂസ് ഇതിലേക്ക് ചേർത്തെടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ചൂടൊട്ടും ആറാതെ മുന്നേ തന്നെ നിങ്ങൾക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യണം. കാരണം കുറച്ച് ലേറ്റ് ആയാലും ഈ ഒരു പുഡിങ് ഇതിൽ തന്നെ സെറ്റായി പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേറൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പുഡിങ് ചെറിയ ചെറിയ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കാരമലൈസ് ചെയ്തിട്ടുള്ള കാഷ്യൂസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പ്രത്യേകിച്ച് ബട്ടർ സ്കോച്ച് ഇഷ്ടമുള്ള എല്ലാവർക്കും ഉറപ്പായിട്ട് ഈ പുഡിങ് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.